महनीय पंडित संगम महदेरुम समस्त इलंगम महनीय पंडित संगम महदेरुम समस्त इलंगम अरुम पुण्यरुमाले प्रभयोडे नींगी समस्ता प्रदाबमोडे समस्ता महनीय पंडित संगम महदेरुम समस्त इलंगम वरक्कल मुल्लकोय तंगलन्न तारगमे विरीचु तन्नु महान समस्त एन्न पूविदिने वरक्कल मुल्लकोय तंगलन्न तारगमे विरीचु तन्नु महान समस्त एन्न पूविदिने वंगीशं महिलु बैतिन हालिराय पुंगरले विशेषं അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഓൺലൈൻ ശ്രോതാക്കൾക്കും റേഡിയോ പ്രേക്ഷകർക്കും എസ് കെ ഐ സി ആർ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ന്യൂസ് ടൈമിൽ വാർത്തകളുമായി ബഹ്റൈനിൽ നിന്നും കെ എം എസ് മൗലവി തിരൂർ. ആദ്യമായി പ്രധാന വാർത്തകൾ. കേരളീയ മുസ്ലിങ്ങളുടെ ആധികാരിക മതപരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി ഷെയ്ഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരെ തിരഞ്ഞെടുത്തു. ആക്രമിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് കനയ്യകുമാർ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് മുസ്ലിം ലീഗ് സെക്രട്ടറി കെ പി എ മജീദ്. ബീഫ് കഴിച്ചെന്നാരോപിച്ച് ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ മർദ്ദനം. തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന് യൂത്ത് കോൺഗ്രസ്. ഭാര്യയെയും മകനെയും കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. വാർത്തകൾ വിശദമായി. കേരളീയ മുസ്ലിങ്ങളുടെ ആധികാരിക മത പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി ഷെയ്ഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരെ തിരഞ്ഞെടുത്തു. കോഴിക്കോട് സമസ്ത ഓഡിറ്റോറിയത്തിൽ ചേർന്ന കേന്ദ്ര മുഷാവറ യോഗത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് പ്രഖ്യാപിച്ചത്. 86 മുതൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗമായ ഷെയ്ഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ 2010 മുതൽ സമസ്ത ജോയിന്റ് സെക്രട്ടറിയാണ്. നിലവിൽ ഷെയ്ഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ വഹിച്ച സ്ഥാനത്തേക്ക് ഷെയ്ഖുന കൊയ്യോട് ഉമർ മുസ്ലിയാരെയും തിരഞ്ഞെടുത്തു. തനിക്ക് ലഭിച്ച സ്ഥാനം വലിയ ഉത്തരവാദിത്തമാണെന്നും അള്ളാഹുവിന്റെ തൗഫീഖുണ്ടെങ്കിൽ എല്ലാം ഭംഗിയായി നടത്താൻ കഴിയുമെന്നും ഷെയ്ഖുന പറഞ്ഞു. വലിയ ഉത്തരവാദിത്തം ആയിട്ട് തന്നെ കാണുന്നു. ചെറിയ ഉത്തരവാദിത്തമല്ല, വളരെ വലിയ ഉത്തരവാദിത്തമാണ്. അത് അള്ളാഹുവിന്റെ തൗഫീഖുണ്ടെങ്കിൽ അതൊക്കെ ഭംഗിയായി നടത്താൻ കഴിയുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സഹായിക്കാൻ എനിക്കിഷ്ടം പോലെ എന്റെ സഹോദരന്മാരും ഇപ്പൊ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കൊഴിയോടുമർ മുസ്ലിയാരും ഒക്കെ എന്നെ സഹായിക്കാൻ തയ്യാറാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്ത ഗവേഷക വിദ്യാർത്ഥി രോഹിത് വെമുലയെ പരിശോധിക്കാൻ ഡോക്ടർമാരെ അനുവദിച്ചില്ലെന്ന കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയുടെ ആരോപണത്തിൽ പ്രതിഷേധിച്ച് കുടുംബാംഗങ്ങൾ രംഗത്ത്. സ്മൃതി പാർലമെന്റിൽ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് രോഹിത്തിന്റെ മാതാവ് രാധിക വെമുലയും സഹോദരൻ രാജയും പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. സ്വഭാവ രൂപീകരണം, സഹിഷ്ണുത, ബഹുസ്വരത എന്നിവ പുലർത്തുന്നതാകണം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി. കോട്ടയം സി എം എസ് കോളേജിന്റെ വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തക്ഷശിലയുടെ കാലം മുതൽ അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. രാജ്യത്തെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാത്തത് ഖേദകരമാണ്. 15 നൂറ്റാണ്ടുകാലം വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തെ നയിച്ചത് ഇന്ത്യയാണ്. എന്നാൽ ഇന്ന് ഈ മേഖലയിൽ വന്നിരിക്കുന്ന നിലവാര തകർച്ചയിൽ ദുഃഖമുണ്ടെന്നും പ്രണബ് മുഖർജി പറഞ്ഞു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, മകൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവർക്കെതിരെ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്തു. മൈക്രോ ഫിനാൻസ് ഇടപാടിലൂടെ ഇവർ 3 കോടിയിലധികം രൂപ തട്ടിച്ചുവെന്നായിരുന്നു പരാതി. ചെങ്ങന്നൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്.
പിന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നും വിവിധ ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ പലിശക്ക് വായ്പയെടുത്ത് കൂടിയ പലിശക്ക് പാവപ്പെട്ട സ്ത്രീകൾക്ക് നൽകി കോടികൾ തട്ടിയെടുത്തുവെന്നാണ് ഇരുവർക്കുമെതിരെയുള്ള കേസ്. പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമത്തിനായി 5% മുതൽ 9% വരെ പലിശക്ക് വിതരണം ചെയ്യാൻ കോർപ്പറേഷനും ബാങ്കുകളും നൽകിയ പണം, 12 മുതൽ 18% വരെ പലിശ ഈടാക്കിയാണ് വായ്പ നൽകിയതെന്നും ഇവർക്കെതിരായ പരാതിയിൽ പറഞ്ഞിരുന്നു. ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസ്ഹറിനെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച അപേക്ഷയിലാണ് ഇന്ത്യ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മസൂദിനെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഏറ്റവും വലിയ നിയമലംഘന സംഘടനയായി ജെയ്ഷെ മുഹമ്മദിനെ ഇന്ത്യ കണക്കാക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് വിദേശകാര്യ വക്താവ് വികാസ് സ്വരൂപ് അറിയിച്ചു. അൽഖായിദ, താലിബാൻ അടക്കമുള്ള ഭീകര സംഘടനകളെക്കുറിച്ചുള്ള പട്ടികയും ഇന്ത്യ ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകർ മുട്ടയും തക്കാളിയും എറിഞ്ഞു. കാൺപൂരിലാണ് സംഭവം. കാറ് തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബ്ദുൽ മന്ന, സിറ്റി പ്രസിഡന്റ് ഹർപ്രകാശ് അടക്കമുള്ള നേതാക്കൾക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു. ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് റോഡ് ഉപരോധിച്ചു. വാർത്തകൾ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും. നേരിൽ പുതിയൊരു നാമം, സ്നേഹത്തിൻ പുതിയൊരു നാമം, സത്യത്തിൻ പുതിയൊരു നാമം, പാവങ്ങൾ കാഷയമീ നാമം, പലരും പറയാൻ മടിച്ച സത്യം പറയുന്നൊരു നാമം, പടപൊരുതാൻ നാളേക്കുള്ളൊരു വാണി പുതിയൊരു നാമം, നേരിന്റെ നേർക്കാഴ്ചക്ക് ഇനിയെന്നും കൂട്ടിനി നാമം. വാർത്തകൾ തുടരുന്നു. അരീക്കോട് ഇസ്ലാമിക് സ്റ്റഡി സെന്റർ 1st പ്രഭാഷണം ഇന്ന് മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നഗർ അരീക്കോട് പുത്തലം മിനി സ്റ്റേഡിയത്തിൽ നടക്കും. പ്രഗത്ഭ പണ്ഡിതനും പ്രഭാഷകനുമായ ഉസ്താദ് നൌഷാദ് ബാക്കവി മുഖ്യപ്രഭാഷണം നിർവഹിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. സ്ഥാനാർത്ഥിയായി തന്റെ പേര് പലരും പറയുന്നുണ്ടെങ്കിലും മത്സരിക്കാൻ താൽപര്യമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാലുടൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. UDFന് ദോഷകരമാകുന്ന വിധത്തിൽ കൂടുതൽ സീറ്റിനായി സമ്മർദ്ദപ്പെടുത്തില്ലെന്നും KPA മജീദ് വ്യക്തമാക്കി. സ്ഥാനാർത്ഥി പട്ടികയിൽ പുതുമുഖങ്ങൾക്കും ചെറുപ്പക്കാർക്കും കൂടുതൽ അവസരം നൽകും. ചില ഘടകകക്ഷികൾ ശോഷിച്ചതുകൊണ്ട് അധികമായി വരുന്ന 7 സീറ്റുകളിൽ ആനുപാതിക വിഹിതം ലഭിച്ചാൽ ലീഗ് വാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ ആക്രമിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടും പോലീസ് യാതൊരു നടപടിയും എടുത്തില്ലെന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കനയ്യകുമാർ സുപ്രീംകോടതി മുമ്പാകെ മൊഴി നൽകി. അഭിഭാഷകർക്ക് മുന്നിൽ മൊഴി നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. പാട്യാല ഹൌസ് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അഭിഭാഷകർ തന്നെ മർദ്ദിക്കുന്നത് പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു എന്നും കനയ്യ കോടതിയിൽ പറഞ്ഞു. കോഴിക്കോട് പയ്യോളി പെരുമാൾപുരത്ത് ഭാര്യയെയും മകനെയും യുവാവ് കഴുത്തറുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. കുന്നുമേൽ 40-വയസ്സുകാരി നസീമ, 8-വയസ്സുകാരൻ നാസിം എന്നിവരെയാണ് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം ജീവനൊടുക്കാൻ ശ്രമിച്ച നസീമയുടെ ഭർത്താവ് ഇസ്മായിലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന. ബംഗളൂരുവിൽ 3 മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ മർദ്ദനം. സഞ്ജയ് നഗർ പ്രഭൻ സാന്ദ്രയിലാണ് സംഭവം. ബീഫ് കഴിച്ചതിനാണ് മർദ്ദനമേറ്റതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരമാണ്. ബംഗളൂരുവിലെ സ്വകാര്യ കോളേജ് വിദ്യാർത്ഥികളായ നിഖിൽ, മുഹമ്മദ് ഹാഷിം, മെർവിൻ മൈക്കിൾ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്.
ഇവരിൽ മെർവിൻ മൈക്കിളിന്റെ നില ഗുരുതരമാണ്. ഇവർ താമസിക്കുന്ന വീട്ടിൽ ഒരു സംഘം ആളുകൾ വടികളും മറ്റുമായി വന്ന് ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമികൾക്കെതിരെ പോലീസ് കേസെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ. ചുരുങ്ങിയത് 25 സീറ്റിലെങ്കിലും യുവാക്കളെ മത്സരിപ്പിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയും സംസ്ഥാന നേതൃത്വം കൈമാറിയിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ മത്സരിക്കുന്നുവെങ്കിൽ സ്വാഗതം ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കും. സുധീരൻ മത്സരിക്കുന്നതിനെ എതിർക്കില്ല. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മത്സരിച്ചാലും UDFന്റെ സാധ്യതയെ ബാധിക്കില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളീയ മുസ്ലിങ്ങളുടെ ആധികാരിക മതപണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി ഷെയ്ഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരെ തിരഞ്ഞെടുത്തു. ആക്രമിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് കനയ്യകുമാർ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ്. ബീഫ് കഴിച്ചെന്നാരോപിച്ച് ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ മർദ്ദനം. തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന് യൂത്ത് കോൺഗ്രസ്. ഭാര്യയെയും മകനെയും കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ വാർത്തകളും അയക്കുക. SKICR@SKSSF.news@gmail.com. കൂടുതൽ സംഘടനാ വാർത്തകൾക്ക് സന്ദർശിക്കുക www.skssfnews.com. ഇൻഷാ അല്ലാ, നാളെ വീണ്ടും ഇതേ സമയം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പ്രതീക്ഷിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുന്നി സന്ദേശത്തിൻ സാക്ഷികളെ, സദാ സുരതില കാവ്യം രചിച്ചവരെ, സത്യസാക്ഷാത്കാരം തീർത്തവരെ, സുരമോഹം പോകും സംഗമിതെ. സുന്നി സന്ദേശത്തിൻ സാക്ഷികളെ, സദാ സുരതില കാവ്യം രചിച്ചവരെ, സത്യസാക്ഷാത്കാരം തീർത്തവരെ, സുരമോഹം.